പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വിഭവത്തിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇഞ്ചി പച്ചക്ക് ചതച്ച് കഷ്ണങ്ങളായി ഉപയോഗിക്കുന്നത് കൊണ്ടും ഞാനിതിനെ ഇഞ്ചി സാലഡ് എന്ന് വിളിക്കുകയാണ്. കൊടുക്കാൻ പറ്റുന്ന പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. ദഹനത്തിനും വിശപ്പ് കൂട്ടാനും സഹായിക്കുന്ന ഇഞ്ചി സാലഡാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. കരണ്ടൊന്നും ഇല്ലാത്ത ദിവസം എളുപ്പം വയ്ക്കാവുന്ന ഒരു തൊടുകറി കൂടിയാണ് ഈ ഇഞ്ചി സാലഡ്. ഇതിനുപയോഗിക്കുന്ന ഇഞ്ചി നമ്മൾ പച്ചയ്ക്ക് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഇഞ്ചി സാലഡ് ഉണ്ടാക്കാൻ മൂക്കാത്ത വെളുത്ത ഇഞ്ചി തന്നെ വേണം. ഈ മൂക്കാത്ത ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നന്നായി ചതച്ചെടുക്കണം. ഇവിടെ ഞാൻ കല്ലിലാ ചതച്ചെടുത്തതെങ്കിലും മിക്സിയിലിട്ട് ചതച്ചെടുത്തതിൻ്റെയും ഫോട്ടോ ഉണ്ട്. അതിന് കുറച്ചും കൂടി കളറുണ്ട്, പിങ്കിഷ് കളർ വരുന്നുണ്ട്. ഉള്ളിയും കൂടി ചതയുന്നത് കൊണ്ടാണ് അങ്ങനെ. കല്ലിലാ ചതയ്ക്കുന്നെങ്കിൽ ഇത് നന്നായി തന്നെ ചതച്ചെടുക്കണം. ഗ്യാസ് ട്രബിളിന് ഈ ഇഞ്ചിനീര് പിഴിഞ്ഞ് ഒരു ടീസ്പൂൺ കുടിച്ചാൽ നല്ല ശമനം ഉണ്ടാകും. ഞാനിവിടെ ഉള്ളി ചെറുതായി കട്ട് ചെയ്താണ് ചേർക്കുന്നത്. ഉള്ളിയും കൂടി ചതച്ച് ചേർക്കുമ്പോൾ പുളിയുടെ കൂടെ ചേർന്ന് കുറച്ചും കൂടി കളറ് നമുക്ക് കിട്ടും. നമുക്ക് ഈ സാലഡിന് വേണ്ട ചേരുവകൾ ഇത്ര മാത്രം. എടുത്ത 150 ഗ്രാം ഇഞ്ചി, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി, അത് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഒരു സവോള ചെറുതായി, വളരെ ചെറുതായി കട്ട് ചെയ്ത ഒരു സവോള, 4-5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, ആവശ്യത്തിനുള്ള ഉപ്പ്. എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വാളംപുളി 250 ml വെള്ളത്തിൽ അലിയിച്ച് ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഇനി ഇത് ചൂടാക്കുകയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ചതച്ച് നന്നായി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത നമ്മുടെ സാലഡ് റെഡിയായി. എൻ്റെ പഴയ വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ബാറിൽ പോയി ലാൽസ് ഫുഡ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൂടെ തന്നെ നിങ്ങൾ ഏത് വിഭവമാണ് സെർച്ച് ചെയ്യുന്നത് അതും കൂടി കൂടെ ടൈപ്പ് ചെയ്താൽ അത് ലഭിക്കുന്നതായിരിക്കും. എക്സാമ്പിളിന് നേന്ത്രപ്പഴ പായസമാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ലാൽസ് ഫുഡ് വേൾഡ് നേന്ത്രപ്പഴം പായസം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ചിമാര് പലരും ചോദിച്ചത് കൊണ്ടാണ് ഞാനിവിടെ ഇത് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 2-3 ദിവസം ഒരു കുഴപ്പവും കൂടാതെ പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചും ഉപയോഗിക്കാം. ഇതാണ് ഉള്ളിയും കൂടി ചതച്ചെടുത്താൽ കിട്ടുന്ന കളറ്. ഇപ്പോഴാണ് അധികം മൂക്കാത്ത ഈ വെളുത്ത ഇഞ്ചി കിട്ടുന്ന സമയം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്.